വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്ന നക്ഷത്ര ഫലത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായി കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. നക്ഷത്രങ്ങളിൽ, അതായത് 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാന നക്ഷത്രമായ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന് 2024 മാർച്ച് 16 മുതൽ ഉള്ള അവസാന ദിവസങ്ങളിൽ, ഈ മാസം അവസാനം വരെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുവാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അതിന്റെ പൊതുവായ ഗുണദോഷ ഫലങ്ങളാണ് ഈ ദിവസങ്ങളിലുള്ളത്. ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള 16 ദിവസങ്ങൾ മാത്രമുള്ള ഫലങ്ങളാണ് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിന്റെ 2024 മാർച്ച് 16 മുതൽ മാസം അവസാനം വരെയുള്ള കാര്യങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ കുറച്ച് സുന്ദരന്മാരും അതുപോലെ സ്ത്രീകൾ സുന്ദരികളും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ഒക്കെ ആയിരിക്കാം. ഇളങ്ങുന്ന കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും നീണ്ട മൂക്കും ശോഭയുള്ള മുഖവും പ്രത്യേക ലക്ഷണങ്ങളാണ്. ഒന്നിനും എടുത്തു ചാടാതെ വളരെ ആലോചിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുകയും ചെയ്യില്ല. എങ്കിലും അശ്വതി നക്ഷത്രക്കാർ കുറച്ച് ഈ മാസം ഒന്ന് ചൊവ്വ നേരെ ശ്രദ്ധിച്ചു പോയാൽ നല്ല കാര്യങ്ങൾ നടക്കും. ഈശ്വര വിശ്വാസമാണ് അത്യാവശ്യം. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നവരല്ല ഇവർ. പിന്നെ കൂടാതെ കലാകാരന്മാരാണെങ്കിൽ ഇവർക്ക് ഈ മാസം നല്ല സമയമാണ്. 16 മുതലുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സമയമാണ്. ഏത് വിഷയത്തിലും അറിവും ഓർമ്മശക്തിയുമുള്ള ഇവർക്ക് ഇതിലൊക്കെ മികവ് പുലർത്തുവാൻ കഴിയും. അതായത് ഏറെ നാളായി ചിന്തിച്ചുകൊണ്ടിരുന്ന കലാപ്രവേശനത്തിനുള്ള സമയമായി ഈ ദിവസങ്ങൾ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ ദൃഢമായ നിശ്ചയങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണിവർ. അത് നല്ല ഒരു നിലയിൽ എത്തിച്ചേരുവാനുള്ള സമയമാണ് മാർച്ച് 16 മുതൽ ഉള്ള മാസാവസാനം വരെയുള്ള ദിവസങ്ങൾ. അതുപോലെ പഴയ കാര്യങ്ങളെ പെരുപ്പിച്ചു പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരും ഇവരിൽ ഉണ്ട്. അവർക്ക് ഇനി ഊറ്റം കൊള്ളേണ്ട ആവശ്യമില്ല. അവർക്ക് നല്ലൊരു സമയമാണ്. ലോട്ടറി ഭാഗ്യം, അല്ലെങ്കിൽ സ്വർണം ലഭിക്കുക, അല്ലെങ്കിൽ പിതൃസ്വത്തുക്കൾ ലഭിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലോണുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടന്ന സംഭവങ്ങളൊക്കെ ശരിയായി വരിക, അതുപോലെ നല്ല നല്ല യാത്രകൾ വഴിയുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുക, വസ്തുവകകൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് എന്തും സഹിക്കാൻ കഴിയാത്ത ഒരു ഹൃദയമാണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കുടുംബ ഭരണത്തിലും ഔദ്യോഗിക ഭരണത്തിലും ഒക്കെ കഴിവ് പ്രകടിപ്പിക്കുമെങ്കിൽ ഇത് ചെറിയ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. എങ്കിലും ചില അശ്വതി നക്ഷത്രക്കാർ പുറമേ ആരോഗ്യമുള്ളവരായി കാണും. എങ്കിലും ചില രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരായ ചില ഈ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവർക്ക് ഈ മാസങ്ങളിൽ ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ ചില അർഷസ്, രക്തവാത, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലും രോഗത്തെയും ആരോഗ്യത്തെ ഇവർ കാര്യമായി പരിഗണിക്കാത്ത ആൾക്കാരാണ്. എല്ലാം സ്വയം മാറിക്കൊള്ളുമെന്ന ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല. നല്ല വിശദമായ പരിശോധനകൾ, അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുക, ആഹാര നിയന്ത്രണമൊക്കെ ചെയ്ത് നന്നായിരിക്കും. അതുപോലെ അശ്വതി നക്ഷത്രക്കാർ കുടുംബങ്ങളുടെ ഇടയിൽ ഒരു വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ്. ചിലപ്പോൾ സഹോദരങ്ങളെ പിരിഞ്ഞിരിക്കാം, അച്ഛനും അമ്മയും പിരിഞ്ഞിരിക്കാം, ഭർത്താവുമായി ബന്ധം വേർപെടുത്താം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നുള്ള ഗുണമൊന്നും ഇവർക്ക് വലുതായി കിട്ടാൻ സാധ്യതയില്ല. വിവാഹം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും ഗുണങ്ങളൊന്നും ഇവരിൽ നിന്ന് ലഭിക്കുകയില്ല. ജീവിതത്തെ ഇവർക്കുണ്ടാകുന്ന എല്ലാ ഉയർച്ചയും സ്വന്തമായ പ്രയത്നവും കഴിവും കൊണ്ടായിരിക്കും എന്നാണ് ഏറ്റവും പ്രത്യേകത. അത് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണ്. ആർക്കും പിടികൊടുക്കാതെ തന്ത്രപരമായ കാര്യം നേടാൻ പ്രത്യേകതയുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഈ 2024 മാർച്ച് 16 മുതൽ അവസാന ദിവസം വരെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള അവസരങ്ങളാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് പണം വന്നുകൂടും, അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നുകൂടും. വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് അവിടെ ഉദ്യോഗ കയറ്റം ലഭിക്കും. ഇവിടെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരാണെങ്കിലും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആർക്കായാലും അവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഏകദേശം 30 വയസ്സ് വരെ ഇവർക്ക് നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല പലർക്കും. അത് പക്ഷേ മാറി വരുന്ന ഒരു സമയമാണ്. ഈ 30 വയസ്സുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 50 വയസ്സുള്ളവർക്കും ഒക്കെ വച്ചടി വച്ചടി കയറ്റം ഉണ്ടാകുന്ന സമയമാണ്. ചില പ്രായമേറെയായിരുന്നവർക്ക് വിവാഹം, അതായത് 30-35 വയസ്സൊക്കെ ആയിരുന്ന ഒരു വിവാഹം നടക്കാതിരുന്ന സ്ത്രീകൾക്ക് വിവാഹ ബന്ധമുണ്ടാകും. പക്ഷെ നല്ലൊരു ബന്ധമൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്. പുരുഷന്മാരാണെങ്കിലും ഉയർന്ന ഒരു ബന്ധത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ലഭിക്കും. അശ്വതി നക്ഷത്രത്തിന്റെ ഗ്രഹനിലയിൽ ശുക്രനും രാഹുവും അനിഷ്ട ഭാവസ്ഥാനത്ത് നിന്നാൽ ഭാര്യയ്ക്കൊക്കെ അപകടം ഉണ്ടാകും. അതുപോലെ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ രോഗങ്ങളാൽ ഭാര്യ കഷ്ടപ്പെടും. ബുധനോ ശനിയോ അനിഷ്ടഭാവനായി നിന്നാൽ ചിലർക്ക് വിവാഹം വൈകും. ചിലപ്പോൾ ചിലർക്ക്
അവിഹിതമായ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പുരുഷന്മാർക്കാണ് കൂടുതൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അത് സ്ത്രീയുടെ അടുത്തൊക്കെ അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഇഷ്ടത്തിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അവർക്ക് എല്ലാവരും ഒരു പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്ന നക്ഷത്രമാണ്. അതുകൂടാതെ വ്യാഴത്തിന്റെ അനുകൂല ഭാവമുണ്ടായ സന്താന ഭാഗ്യമൊക്കെ ഉറപ്പാണ്. നിരവധി കാലമായി അല്ലെങ്കിൽ സന്താനത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ്. അശ്വതി നക്ഷത്രജാതരായ സ്ത്രീകൾ അശ്വതിയുടെ ആദ്യ 15 നാഴിക ഗടാന്ധ ദോഷമാണ്. അപ്പോ ഇതിൽ തന്നെ ആരംഭത്തിലുള്ള 3.5 നാഴികയ്ക്ക് ശേഷം ദോഷം കൂടുതലുള്ളത് ഒക്കെ മാറി വരുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ജനിക്കുന്നവർക്ക് ഇച്ചിരി ആരോഗ്യക്കുറവൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മുൻകോപമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമുണ്ട്. എങ്കിലും ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കും. അതുപോലെ രണ്ടാമതത്തിൽ ജനിച്ചാൽ ജാതകത്തിൽ നല്ല ഗുണാനുഭവം ഉണ്ടായിരുന്നാലും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. മാതാപിതാക്കളെയും കുടുംബത്തെയൊക്കെ വിട്ട് ഒരുപാട് ദൂരെ കഴിയേണ്ടി വരും. ഏതായാലും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് കുറച്ച് നല്ല സമയമാണ് മാർച്ച് 15 മുതൽ മാസാവസാനം വരെ ഈ 2024 സംഭവിക്കാൻ പോകുന്ന വളരെ വലിയ വലിയ സംഭവങ്ങളാണ്. അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ്, ജനനം കേതു ദശയിലാണ്. അത് 3-ോ 4-ോ വയസ്സ് വരെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഇവർക്ക് 20 വർഷം ശുക്രദശയാണ്. തുടർന്ന് സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴൻ 16 വർഷം. ഇപ്രകാരം അശ്വതി നക്ഷത്ര ജാതന് 120 വയസ്സ് വരെ ആയുസ് കാണിക്കുന്നുണ്ട്. ഏതായാലും അശ്വതി നക്ഷത്രക്കാർക്ക് കാർത്തിക മയൂരം പുണർദം വിശാഖമണ്ഡലം കേട്ട ഈ നക്ഷത്ര ജാതരുമായി യാതൊരു വിധമായ കൂട്ടുകെട്ട ഇടപാടുകളൊന്നും പാടില്ല. ഗണപതിയെ പൂജിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ജന്മദിനത്തിൽ ഗണപതി ഹോമം നടത്തണം. വിനായക ചതുർത്ഥിയിൽ വ്രതം അനുഷ്ഠിക്കണം. ചൊവ്വയും അശ്വതിയും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി പൂജ എന്നിവ നടന്ന ഏറെ നല്ലതാണ്. 2024 മാർച്ച് 16 മുതൽ മാസത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ ഒരു ഗതി തന്നെ മാറും. സാമ്പത്തിക നേട്ടം, അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വരുന്നത് കൂടാ, ലോട്ടറി ഭാഗ്യം, സ്വർണം ലഭിക്കുക, വസ്തുവകൾ ലഭിക്കുക, വാഹനങ്ങൾ വാങ്ങാൻ കഴിയുക, ഒരു ദിവസം മതിയല്ലോ സമയം മാറി വരാൻ. അങ്ങനെയുള്ള അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വരുന്ന സമയമാണ് അശ്വതി നക്ഷത്രത്തിന്. ഏതായാലും നിങ്ങൾ ദൈവ ഇച്ഛയോടുകൂടി പ്രവർത്തിക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗണപതി പൂജയൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്ത് ചെയ്യണം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഒരു കയറ്റം ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് അനുഭവ യോഗ്യമാകും. ഒരു ചെറിയ സമയം മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇതുവരെയും ഈ നക്ഷത്ര ജ്യോതിഷ പംക്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെയും കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത ഒരു പംക്തിയുമായി ഉടനെ എത്തുന്നതായിരിക്കും.